നിഗൂഢത ഉയർത്തുന്ന പേര്, അത്ര തന്നെ ആകാംക്ഷ നിറയ്ക്കുന്ന ടൈറ്റിൽ പോസ്റ്റർ, ഇത്രയും മതിയായിരുന്നു വിചിത്രം എന്ന ചിത്രത്തിൻ്റെ വിചിത്ര സ്വഭാവം കാണിക്കാൻ. റിലീസിന് മുമ്പ് ട്രെയിലർ ഈ ആകാംക്ഷ വീണ്ടും ഉയർത്തി. ഇതിനിടയ്ക്ക് പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഷൈൻ ടോം ചാക്കോയുടെ വിചിത്ര പ്രവൃത്തികളും വാർത്തയായി. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ വിചിത്രമാണ് സിനിമ. രാത്രി, ഇരുട്ട്, നിഴൽ രൂപം എന്നിവയോടൊക്കെ മനുഷ്യർക്ക് ഒരു ഭീതിയുണ്ട്. അടഞ്ഞുകിടക്കുന്ന വീട് കാണുമ്പോഴേ നമ്മുടെ ഉള്ളിലൊക്കെ വെറുതെ ഒരു പേടി കടന്നു വരില്ലേ? എങ്ങാനും അതിനകത്തേക്ക് പോകേണ്ടി വന്നാൽ ചെറിയ ശബ്ദം വരെ പലരെയും ഞെട്ടിക്കും. സിനിമയിൽ ഈ ആളൊഴിഞ്ഞ വീട് കോൺസെപ്റ്റ് പറഞ്ഞു പറഞ്ഞ് ക്ലീശയ്ക്കും അപ്പുറത്തായിട്ടുണ്ടല്ലോ. ഭാർഗവി നിലയം മുതൽ ഭൂതകാലം വരെ എളുപ്പത്തിൽ ഹൊറർ പറയണമെങ്കിൽ ഒരു പഴയ വീട് മതിയാകും. ഇവിടെയും ആ സാധ്യത ചൂഷണം ചെയ്യാനാണ് സംവിധായകൻ അച്ചു വിജയൻ തൻ്റെ കന്നി ചിത്രം കൊണ്ട് ശ്രമിച്ചത്. എന്നാൽ അത് മുൻപ് കണ്ടതുപോലെയുള്ള പേടിപ്പിക്കലല്ലെന്നതാണ് വിചിത്രത്തിൻ്റെ പോസിറ്റീവ് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ആദ്യം കാണുക. കഥ പറയുന്നതിലെ വ്യത്യസ്ത പാറ്റേണിനും പുതുമയുണ്ടായിരുന്നു. ഹീറോയുടെ കണ്ണിലൂടെ പറയാതെ മൂന്നാമതൊരാൾ കാണുന്ന പറയുന്ന രീതിയിലാണ് ചിത്രത്തിൻ്റെ അവതരണം. അയാൾ ചിലപ്പോൾ കാണുന്ന നമ്മളാവാം, മുയലുകൾ, പൂമ്പാറ്റകൾ, പ്രതിമകൾ, പെയിൻറ്റിങ്ങുകൾ, നൃത്തം തുടങ്ങി നിരവധി ബിംബങ്ങളും ചിത്രത്തിൽ അവിടെ എവിടെയായി കാണാം. ഭൂതകാലത്ത് നടന്ന സംഭവങ്ങൾ വേറൊരു രീതിയിൽ അവതരിപ്പിക്കുന്നതിലും സംവിധായകൻ വിജയിച്ചിട്ടുണ്ട്. പശ്ചാത്തല സംഗീതവും ക്യാമറയുടെ ചലനങ്ങളും ലൈറ്റിങ്ങും മാത്രം വെച്ച് പേടിപ്പിക്കുകയാണ് അച്ചു വിജയനും കൂട്ടരും. പേടിപ്പിക്കുന്ന രംഗങ്ങൾക്കൊന്നും കാര്യമായ ഗ്രാഫിക്സ് ഉപയോഗിച്ചിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ്. ജാസ്മിൻ എന്ന അമ്മയും ആ അമ്മയുടെ 5 മക്കളും അവരുടെ കുടുംബം നേരിടുന്ന പ്രതിസന്ധികളുമാണ് ചിത്രത്തിൻ്റെ പ്രമേയം. മൂത്ത മകനായ ജാക്സനായി എത്തുന്നത് ഷൈൻ ടോം ചാക്കോ ആണ്. ബിസിനസ് ചെയ്ത് കോടികൾ ഉണ്ടാക്കാൻ നടക്കുന്ന കഥാപാത്രമായി ഷൈൻ എത്തിയപ്പോൾ ഉത്തരവാദിത്തം അത്ര കാണിക്കാത്ത ഒരു പക്ക ന്യൂജൻ കഥാപാത്രമായി എത്തിയത് ബാലു വർഗീസായിരുന്നു. ജ്യേഷ്ഠന്മാർ 2 പേരെക്കാളും ഉത്തരവാദിത്തവും പക്വതയും കാണിക്കുന്ന കഥാപാത്രങ്ങളാണ് അനിയന്മാരുടേത്. ഒരു സാധാരണ കുടുംബത്തിലെ ഇണക്കങ്ങളും പിണക്കങ്ങളുമുള്ള ഒരു ചെറിയ വിചിത്ര കുടുംബം. കുമ്പളങ്ങിയിലും പത്രോസിൻ്റെ പടപ്പിലുമൊക്കെ കണ്ട ആൺമക്കൾ കുടുംബത്തിൻ്റെ മറ്റൊരു രൂപം. അങ്ങനെ മുന്നോട്ട് പോകവേ വീട് മാറേണ്ട സാഹചര്യമുണ്ടാവുന്നു ഇവർക്ക്. പഴയ തറവാട്ടിലേക്ക് വരുന്നു. പിന്നീടാണ് വിചിത്രങ്ങളുടെ ഘോഷയാത്ര. തുടക്കത്തിൽ തന്നെ എന്താണ് സിനിമ എന്ന് സൂചന തരാതെ പശ്ചാത്തല സംഗീതം കൊണ്ടും ആഴത്തിലുള്ള അർത്ഥങ്ങൾ പകരുന്ന ദൃശ്യങ്ങൾ കൊണ്ടും പ്രേക്ഷകനിൽ ഉദ്വേഗം ജനിപ്പിക്കാൻ ദൃശ്യങ്ങൾക്കാവുന്നുണ്ട്. സംവിധായകൻ അച്ചു വിജയൻ തൻ്റെ കന്നി ചിത്രം വൃത്തിയായി എടുത്തു വച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. നേരത്തെ എഡിറ്റർ ആയതുകൊണ്ട് തന്നെ ചിത്രത്തിൻ്റെ മേക്കിങ്ങിൽ കൂടുതൽ ശ്രദ്ധ നൽകിയിട്ടുണ്ട് സംവിധായകൻ. മലയാളം ഏറെക്കാലമായി മിസ് ചെയ്യുന്ന ഹൊറർ കോമഡി ഡോണർ നൽകാൻ സംവിധായകനായിട്ടുണ്ട്. പൊതുവേ മിസ്റ്ററി ചിത്രങ്ങളിലുള്ളതുപോലെ പ്രേക്ഷകരുടെ യുക്തിയെ ചോദ്യം ചെയ്യുന്ന സംഭവങ്ങളൊന്നും ഈ ചിത്രത്തിലില്ല. ഇത് സിനിമയുടെ പ്രധാന പോസിറ്റീവായി എനിക്ക് തോന്നി. വളരെ ചെറിയ കഥയെ യുക്തിഭദ്രമായി സിനിമാ രൂപമാക്കുന്നതിൽ അച്ചു വിജയനും തിരക്കഥാകൃത്ത് നിഖിൽ രവീന്ദ്രനും വിജയിച്ചിട്ടുണ്ട്. രാത്രി സീനുകളാൽ സമ്പന്നമായ ചിത്രം പലപ്പോഴും ഛായാഗ്രാഹകൻ അർജുൻ ബാലകൃഷ്ണൻ്റെ കയ്യിലായിരുന്നു. അത്ര ഭംഗിയോടെയാണ് ദൃശ്യങ്ങൾ അർജുൻ ക്യാമറയിലാക്കിയിരിക്കുന്നത്. സിനിമയ്ക്ക് പുറത്തുള്ള ഇടപെടലുകളിൽ ഷൈൻ ടോം എന്ന മനുഷ്യൻ എന്തൊക്കെ കേൾപ്പിച്ചാലും സിനിമക്കുള്ളിലെ നടനായ ഷൈൻ അയാളുടെ 110% നൽകിയാണ് കഥാപാത്രമായി മാറുന്നത്. മലയാളത്തിൽ വിരലിലുണ്ടാവുന്ന നടന്മാരാണ് ഇങ്ങനെ കഥാപാത്രമായി സ്ക്രീനിൽ ജീവിക്കുന്നത്. ഷൈനിൻ്റെ ഒറ്റ കഥാപാത്രത്തിൽ പോലും അയാളെന്ന നടനെ കാണാനാവില്ല എന്നതാണ് വസ്തുത. ഈ ചിത്രത്തിലേക്ക് വന്നാൽ അങ്ങനെ ലൂസായൊരു തിരക്കഥയിൽ തൻ്റെ കഥാപാത്രവും പ്രകടനവും ചിത്രത്തിന് നട്ടല്ലാവുന്നു എന്നതാണ് ഷൈൻ്റെ പ്രത്യേകത. ഷൈൻ്റെ സാന്നിധ്യമില്ലായിരുന്നുവെങ്കിൽ ചിത്രം താഴെ പോവുമായിരുന്നു എന്നത് വസ്തുതയാണ്. ജാക്സൺ എന്ന കഥാപാത്രം അയാളിൽ അത്രമേൽ ഭദ്രമായിരുന്നു. ബാലു വർഗീസ് തൻ്റെ കഥാപാത്രം കൊണ്ട് പ്രേക്ഷകനെ രസിപ്പിക്കുന്നുണ്ട്. വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്ത് ഫലിപ്പിച്ചിട്ടുള്ള കനീകുസൃതി എന്ന നടിയുടെ പ്രകടനം വിചിത്രത്തെ മികവുറ്റതാക്കുന്നുണ്ട്. കേതകി നാരായണൻ്റെ പ്രകടനവും മികച്ചതാണ്. ഒപ്പം അമ്മയായി ജോളി ചിറയത്തും. ചിത്രത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളിൽ മാത്രമേ ലാൽ എന്ന നടൻ്റെ സാന്നിധ്യമുള്ളൂവെങ്കിലും വളരെ കാമ്പുള്ള കഥാപാത്രമാണ് ലാലിൻ്റേത്. മിസ്റ്ററി ത്രില്ലർ ആരാധകരുടെ ഇഷ്ടം കവരാൻ ചിത്രത്തിന് സാധിക്കുമോ എന്ന് സംശയമാണ്. ആദ്യം മുതൽ അവസാനം വരെ പ്രേക്ഷകരെ ആകാംക്ഷയോടെ കൂടെ നടത്തിക്കുന്ന ട്രീറ്റ്മെൻ്റ് ചിത്രത്തിനുണ്ടെങ്കിലും പ്രേക്ഷകനെ സിനിമക്കുള്ളിൽ നിന്ന് പുറത്തേക്കെറിയുന്നുണ്ട്. ഇഴഞ്ഞു നീങ്ങുന്നത് കൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്. കഥ ആവശ്യപ്പെടുന്ന സ്പീഡ്
ചിത്രത്തിന് ഒരിടത്തും നൽകാൻ അണിയറ പ്രവർത്തകർ ശ്രമം നടത്തിയിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം. ഒറ്റ പോയിന്റിലേക്ക് മാത്രമായി ക്ലൈമാക്സിൽ റിവീൽ ചെയ്യാനായി മാറ്റിവെച്ച പോയിന്റിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് നീങ്ങുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ ചിത്രത്തിൻ്റെ തിരക്കഥയ്ക്കുണ്ട്. നാല് ഓണറുകളുടെ അരികു പറ്റിയാണ് വിചിത്രത്തിൻ്റെ സഞ്ചാരം. ഫാമിലി ഡ്രാമയിൽ നിന്ന് മിസ്റ്ററിയിലേക്ക്, അവിടെ നിന്ന് ഹൊററിലേക്ക്, പിന്നെ ക്രൈം ത്രില്ലറിലേക്കും. പറയുമ്പോൾ മനോഹരമായി തോന്നുമെങ്കിലും എല്ലാ ഓണറിലും കയറിയിറങ്ങിപ്പോകുന്നതിൻ്റെ സുഖം പ്രേക്ഷകനെ ഫീൽ ചെയ്യിപ്പിക്കുന്നില്ല എന്നതാണ് വസ്തുത. എല്ലാം പാതി വഴിയിൽ നിർത്തുന്നത് പോലെയാണ് തോന്നുക. കുമ്പളങ്ങി നൈറ്റ്സിനെ ഓർമ്മിപ്പിക്കുന്ന കുടുംബ പശ്ചാത്തലത്തിൽ തുടങ്ങി പെട്ടെന്ന് മിസ്റ്ററി ഹൊറർ സൈഡിലേക്ക് മാറുന്നതിൻ്റെ പ്രശ്നം ചിത്രത്തിൽ നല്ലതുപോലെ നിഴലിക്കുന്നുണ്ട്. ചിത്രം പറയാൻ ഉദ്ദേശിക്കുന്ന തീം അങ്ങനെ മലയാള സിനിമയ്ക്ക് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. അതിലേക്ക് അച്ചു വിജയൻ ക്യാമറ തിരിച്ചു വെച്ചത് കൈയടി അറിയിക്കുന്നുണ്ട്. അത് സിംബോളിക്കായി ഒരു കവിത പോലെ അവതരിപ്പിച്ചതും മനോഹരമായിട്ടുണ്ട്. ഇത് പറയാൻ എന്തിനാണ് ഇങ്ങനെ ചുറ്റിവളഞ്ഞ് എത്തിയതെന്ന സംശയം മാത്രമാണ് ബാക്കി. ചിത്രത്തിൻ്റെ പകുതിയാവുമ്പോൾ തന്നെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പ്രേക്ഷകന് മനസ്സിലാവുന്നത് തിരക്കഥയിലൊരു പ്രശ്നമായി എനിക്ക് തോന്നി. ഇത് ഇങ്ങനെ അവസാനിക്കുമെന്ന് ഒരു ത്രില്ലർ ചിത്രത്തിൽ പ്രേക്ഷകന് മുൻകൂട്ടി കണ്ടാൽ സ്ക്രീനിൽ നിന്ന് പ്രേക്ഷകൻ വലിയും. ആ പ്രശ്നം വിചിത്രത്തിൽ നിഴലിക്കുന്നുണ്ട്. ചിത്രത്തിന് ജീവൻ നൽകുന്നത് വിഷ്ണു ഗോവിന്ദിൻ്റെ സൗണ്ട് ഡിസൈനും മിഥുൻ മുകുന്ദൻ്റെ മ്യൂസിക്കുമാണ്. ഇത് ചിത്രത്തിന് മിസ്റ്ററി മൂഡ് നിലനിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. പല ഓണറുകളിലൂടെയും സഞ്ചരിക്കുന്ന കഥയ്ക്ക് അതിനാപ്റ്റായ BGM നൽകുന്നതിലും വിജയിച്ചിട്ടുണ്ട്. ചിത്രത്തിലെ പാട്ടുകളും മനോഹരമാണ്. മികച്ച ബാക്ക്ഗ്രൗണ്ട് സ്കോറും കഥ പറയുന്ന രീതിയും ചില ചിത്രങ്ങളെ തിയേറ്ററിൽ തന്നെ കാണണമെന്ന് പറയാറില്ലേ? അല്ലാതെ കാണുമ്പോൾ ആ ചിത്രം കൊണ്ട് ഉദ്ദേശിച്ചതൊന്നും കിട്ടുകയുമില്ല. ഒരു ശരാശരി കാഴ്ചാനുഭവം സമ്മാനിക്കുന്ന ചിത്രമാണ് വിചിത്രമെങ്കിലും തിയേറ്ററിൽ തന്നെ കാണേണ്ട ചിത്രമാണിത്.